മാധ്യമങ്ങളും പ്രതിപക്ഷവും തങ്ങളെക്കാൾ വലിയ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാട്ടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ പ്രതിരോധമൊക്കെ മെല്ലെ അങ്ങ് തീർന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ലോകായുക്ത ഓർഡിനൻസിൽ ഒപ്പിട്ടു. ഒപ്പിടില്ല, ഇത് വലിയ പ്രശ്നമായി മാറിക്കളയുമെന്നൊക്കെ അച്ചുനിരത്തിയവർ, ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തവർ, ചാനലുകളിൽ വന്നിരുന്ന് ഘോരഘോരം ബാധിച്ച പ്രതിപക്ഷ നേതാക്കൾ, അവരുടെയൊക്കെ മുന്നിൽ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഓർഡിനൻസിൽ ഒപ്പുവച്ചത്. ഗവർണർ ഇപ്പോൾ നിയമോപദേശം തേടും, ഗവർണർ അവിടെ പോകും, ഗവർണർ ഇവിടെ പോകും, ഗവർണർ ഇത് മടക്കി അയക്കും, ഒരു കാരണവശാലും ഈ ലോകായുക്ത ഓർഡിനൻസിനെ ഗവർണർ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നിലവിളിച്ചുകൊണ്ടിരുന്നവരുടെ മുന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഓർഡിനൻസിൽ ഒപ്പുവച്ചത്. ഈ ലോകായുക്ത നിയമ ഭേദഗതി യഥാർത്ഥത്തിൽ നമ്മുടെ ലോകായുക്ത നിയമത്തിൽ അനിവാര്യമായ ഒരു പൊളിച്ചെഴുത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കാരണം ലോകായുക്തയിലിരിക്കുന്ന ഒരു ജഡ്ജ് വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനോനിലയ്ക്കനുസരിച്ച് ഒരു മന്ത്രിക്കെതിരായ ഒരു പരാമർശം അങ്ങ് നടത്തിയാൽ, ഒരു വിധി അങ്ങ് പുറപ്പെടുവിച്ചാൽ ആ മന്ത്രി രാജിവെച്ച് പോകേണ്ടി വരും എന്നുള്ള ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുക എന്നുള്ളത് പരമപ്രധാനമാണ്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു മന്ത്രിസഭയ്ക്ക് ഒരു ജഡ്ജിയുടെ ഒരൊറ്റ വിധിയുടെ പേരിൽ ആ സ്ഥാനമൊഴിയേണ്ടി വരിക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായ ഒരു അവകാശത്തിൻ്റെ കൂടി ലംഘനമാണ്. അത് നന്നായി അറിയാവുന്നുള്ളത് കൊണ്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ആ ലോകായുക്ത ഓർഡിനൻസിൽ മറ്റ് മറുവാദങ്ങളൊന്നും ഉയർത്താതെ ഒപ്പുവെക്കേണ്ടി വന്നത്. നിയമോപദേശം അദ്ദേഹം പല ഘട്ടങ്ങളിലായി തേടി. ആ നിയമോപദേശങ്ങളിലെല്ലാം അങ്ങനെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരുന്നതിൽ അപാകതകളില്ല എന്നു തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാന് അതിൽ ഒപ്പുവെക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഗവർണർ ഇടയ്ക്കിടെ ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കും. അദ്ദേഹത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും എന്നാൽ പിന്നെ ഇന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ചില കാര്യങ്ങളങ്ങ് പറഞ്ഞു കളയാം, പക്ഷേ അത് പറയുന്നു എന്നുള്ളതിനപ്പുറം അതിൽ യാതൊരു കഴമ്പുമില്ല എന്നും, അവിടെ അങ്ങനെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിയമപരമായ ഒരു പിൻബലവും ഗവർണർക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുമുള്ള ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചാൻസലർ പദവി ഞാനിതാ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ മുഖ്യമന്ത്രിയുടെ കത്തുകൾ കിട്ടിയപ്പോൾ, മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ അദ്ദേഹത്തിന് ആ വിരോധങ്ങളെല്ലാം മാറ്റിവെച്ച്, ആ ആക്ഷേപങ്ങളെല്ലാം മാറ്റിവെച്ച് ഗവർണർ എന്ന പദവിയുടെ അന്തസ്സു കാക്കുന്ന നിലപാടിലേക്ക് മാറേണ്ടി വന്നത്. പ്രതിപക്ഷം ഇങ്ങനെ ഓരോ ഭാഗത്തിരുന്ന് ഗവർണർ ഇപ്പം ശരിയാക്കിക്കളയും ഇപ്പം ശരിയാക്കിക്കളയും എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഒരിക്കൽ കൂടി. ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി വന്നതിന് ശേഷം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നമുക്കറിയാം പൗരത്വ ഭേദഗതി കാലത്തെ ആ പ്രമേയത്തിൻ്റെ ഘട്ടം മുതൽ ഗവർണറുടെ വിയോജിപ്പുകൾ വലുതായ തോതിൽ ആഘോഷിക്കപ്പെടുകയും ആ ആഘോഷങ്ങളൊക്കെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ കെട്ടടങ്ങുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്.